ഞാനൊരു കുട്ടിക്കാലത്ത് എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ എല്ലാ സാഹിത്യ ക്യാമ്പുകളിലും എല്ലാ സാഹിത്യ ക്യാമ്പുകളിലും പങ്കെടുക്കുകയും കൃത്യമായിട്ട് അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. ബി എഡിന് ഞാൻ പഠിക്കുമ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കാലിക്കട്ടിലെ കോളേജാണ്, ഗവൺമെൻറ് ട്രെയിനിങ് കോളേജാണ്. തൊട്ടടുത്താണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പം നിരന്തരമായിട്ട് ഞാൻ കുഞ്ഞുണ്ണി മാഷിനെ പോയി കാണും, സംസാരിക്കും. അപ്പം അന്ന് അദ്ദേഹം എന്നോട് കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ അതിനെ എല്ലാം എടുത്ത് കൊണ്ടുപോകും, അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോകും. അപ്പം ഞാൻ അന്ന് ശ്രദ്ധിച്ചു അദ്ദേഹം കവിത എഴുതിയിരുന്ന് എഴുതുകയല്ല, മനസ്സിൽ ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ് കവിത കുറിക്കുകയും ചെയ്യില്ല. അത് കടലാസിൽ പോലും അദ്ദേഹം കുറിക്കണേം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ചൊല്ലിയിട്ട് അദ്ദേഹം അവിടെ പാടും. പിന്നെ ചോദിച്ച സമയത്ത് എങ്ങനെയാണ് അതൊക്കെ എന്താ പറയുക, മനസ്സിൽ പാടി 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 താളത്തിലാണ് എഴുതുന്നത്, കുറച്ച് കാച്ചി കുറുക്കിയ രീതിയാണ്. പക്ഷെ എന്നോട് അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ എനിക്കത് കഴിയില്ലായിരുന്നു. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ സ്കൂളിലെ അധ്യാപകരാണെന്നും കുട്ടികൾ എന്നോട് കവിതകൾ എഴുതാൻ പറഞ്ഞു, ഞാൻ അവരുടെ നോട്ട്ബുക്കിൽ നിന്ന് എഴുതി കൊടുക്കും കവിതകൾ, നോട്ട്ബുക്കിലാണ് കവിതകൾ എഴുതി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞ കുട്ടികൾ പറഞ്ഞത് വേണ്ട, ബോർഡിൽ എഴുതരുത്, ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് കവിത എഴുതരുത്. അങ്ങനെയാണ് ക്ലാസ് റൂം കവിത എന്നൊരു സംഗതിയാണ്. പക്ഷെ അത് അന്നേ ഞാൻ പകർത്തിയെടുത്തില്ല. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവരുടെ നോട്ട്ബുക്കിൽ നിന്ന് കവിതകൾ പകർത്തിയെടുത്ത് ആദ്യത്തെ പുസ്തകം ക്ലാസ് റൂം കവിതകൾ. അപ്പം അതിനകത്ത് നിങ്ങളുടെ കുഞ്ഞുണ്ണി മാഷ് അന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഒരിക്കലും എഡിറ്റിംഗ് അതൊക്കെ മനസ്സിലാക്കണം. അങ്ങനത്തെ കുറച്ച് കവിതകൾ ഒരു ഒരു കവിത ചെയ്യാം, വ്യാപ്തിയായിട്ട് എഴുതി കവിത കേട്ടോ. വെള്ളം കണ്ടു മണമില്ല നിറമില്ല മധുരമില്ല ഇതുവെറും വെള്ളമല്ല അമൃതമല്ലോ അരിവാർന്നു തുള്ളി തുളുമ്പി നിൽക്കും ചെറുതുള്ളി പ്രാണന്റെ മിന്നലുള്ളിൽ. അതിനെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞ വിഷയം, കുട്ടികളോട് പറയുന്ന വിഷയം. അപ്പൊ അത് അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മനസ്സിൽ പറഞ്ഞ അപ്പൊ തന്നെ കളായിരുന്നു എഴുതുന്ന നിമിഷം മനസ്സിലാവണം, എഴുതുന്ന കവിത മനസ്സിലാവണം, എഴുതുന്ന വ്യക്തി മനസ്സിലാവണം. ആ മൂന്ന് കാര്യങ്ങള് ഇത് ഞാൻ എന്നതിലാണ് കുഞ്ഞുണ്ണി മാഷിനെ പഠിപ്പിച്ച കാര്യമാണ്. മാഷൻ എന്നോട് പറഞ്ഞത് എഴുതുന്ന കവിത മനസ്സിലാവണം, എഴുതുന്ന നിമിഷം മനസ്സിലാവണം, എഴുതുന്ന ആ കവിത പോലുള്ള വ്യക്തി മനസ്സിലാവണം. കുഞ്ഞുണ്ണി മാഷിന്റെ കൊച്ചു കൊച്ചു കവിതകളാണെങ്കിൽ പോലും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അത്തരത്തില് അനശ്വരമായ കവിതകൾ എഴുതാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും.